എഡിജിപി എംആർ അജിത് കുമാർ തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയാൽ മുൻവിധിയില്ലാതെ നടപടി ഉണ്ടാകുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. ശരിയുടെ പക്ഷത്താണ് ഗവൺമെന്റെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരുമ്പോൾ എന്ത് നിലപാട് എന്നുള്ളത് ഒരു മുൻവിധിയില്ലാതെ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊരാശങ്കയും വേണ്ട. ശരിയുടെ പക്ഷത്താണ് ഗവൺമെൻറ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കീർത്തി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. കീർത്തി, കൊച്ചിയിലെത്തിയ എൽ ഡി എഫ് കൺവീനറോട് മാധ്യമങ്ങൾ നിരവധി വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ചോദിച്ചു. നിരവധി വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ടി പി രാമകൃഷ്ണൻ നൽകിയത്. അതിൽ പ്രധാനമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുൻവിധിയില്ലാത്ത നടപടി ഉണ്ടാകും തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയാൽ. ഒപ്പം തന്നെ യു ഡി എഫിലെ ഘടകകക്ഷികളടക്കം ഉള്ളവർ നടത്തുന്ന വർഗീയ ധ്രുവീകരണ നിലപാടുകളിൽ എൽ ഡി എഫ് എന്താണ് പറയുന്നതെന്നും എൽ ഡി എഫിൻ്റെ നിലപാട് എന്ത് ആണെന്നു കൂടി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. മറ്റ് ചില കാര്യങ്ങൾ കൂടി ചോദ്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെയായിരുന്നു ടി പി രാമകൃഷ്ണൻ്റെ മറുപടി മാധ്യമങ്ങളുടെ ചോദ്യവും? സിജു, നിരവധി പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനൊക്കെ തന്നെ വ്യക്തമായ മറുപടി എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണൻ നൽകുകയുണ്ടായി. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എ ഡി ജി പിക്കെതിരായ നടപടിയെ സംബന്ധിച്ചാണ് ഇത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നാൽ മുൻവിധിയില്ലാതെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ പറയുന്നത്. ശരിയുടെ പക്ഷത്താണ് ഗവൺമെൻറ്. തെറ്റ് ചെയ്താൽ നടപടി ഉണ്ടാകും, അവിടെ മറ്റ് വിട്ടുവീഴ്ചകളൊന്നും തന്നെയില്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പി വി അൻവറിന്റെ വിഷയം. പി വി അൻവറിന്റെ വിഷയത്തിൽ അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്നും മതനിരപേക്ഷ നിലപാടാണ് മുന്നണിക്കെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. വർഗീയ നിലപാടുകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ ഇടതുമുന്നണി എന്നും എതിർത്തിട്ടുണ്ട്. അപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് ലീഗും വർഗീയ നിലപാടുകൾക്ക് ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരന്റെ പ്രസ്താവനയാണ്. ജി സുധാകരന്റെ പ്രസ്താവനയിൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം എൻ സി പിയിലെ പ്രശ്നം, എൻ സി പിയിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചാണ് ഇത്. എൻ സി പി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അവരെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം എന്തായാലും ഇടതുമുന്നണിയിൽ ചർച്ചയായിട്ടില്ല. ഇത് എൻ സി പി തന്നെയാണ് ഇത്. ശരി, കീർത്തിയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എ ഡി ജി പി എം ആർ അജിത് കുമാർ തെറ്റ് ചെയ്തെന്ന് കണ്ടാൽ മുൻവിധിയില്ലാതെ നടപടി ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ. മുഖ്യമന്ത്രിക്ക് എത്തിയാൽ മുൻവിധിയില്ലാതെ നടപടി ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞത്. വിവരങ്ങളാണ് കീർത്തി നൽകിയത്.